നമസ്കാരം. നിലയോര വിശേഷങ്ങളിലേക്ക് സ്വാഗതം. കൊടുമുണ്ട ഉരുളാൻപടിയിൽ തീവണ്ടി തട്ടി വയോധികൻ മരിച്ചു. പരിദൂർ കൊടുമുണ്ട ചോലക്കുളം ചക്കിയത്ത് വീട്ടിൽ പരേതനായ രാവുണ്ണിയുടെ മകൻ ഇട്ടിരി എന്ന വാസുവാണ് മരിച്ചത്. 83 വയസ്സായിരുന്നു. ശനിയാഴ്ച രാവിലെയാണ് അപകടമുണ്ടായത്. തൃത്താല പോലീസ് സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. കേൾവിശക്തി കുറവുള്ള വാസു റെയിൽപാളം മുറിച്ചു കടക്കാൻ ശ്രമിച്ചപ്പോൾ തീവണ്ടി തട്ടുകയായിരുന്നു എന്നാണ് പ്രാഥമിക നിഗമനം. മൃതദേഹം പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകും. അടിയന്തര സാഹചര്യങ്ങളിൽ വിവിധ വകുപ്പുകളുടെ ഏകോപനവും കാര്യക്ഷമതയും പരിശോധിക്കാനായി പട്ടാമ്പിയിൽ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ മോക്ഡ്രിൽ നടത്തി. പോലീസ്, ഫയർഫോഴ്സ്, ആംബുലൻസ് എന്നിവ പട്ടാമ്പിയിലേക്ക് ചീറിപ്പാഞ്ഞു വരുന്നത് കണ്ട് നാട്ടുകാരും വഴിയാത്രക്കാരും ആദ്യമൊന്ന് അമ്പരന്നു. എന്തപകടമാണ് നടന്നതറിയാതെ പലരും പരസ്പരം അന്വേഷിക്കാൻ തുടങ്ങി. ചിലർ ഫയർഫോഴ്സിന്റെ പിറകെ വിട്ടു. പട്ടാമ്പി തെക്കുമുറി സ്കൂൾ പടിയിലെത്തിയപ്പോഴാണ് പലർക്കും കാര്യങ്ങൾ മനസ്സിലായത്. ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ആഭിമുഖ്യത്തിലുള്ള മോക്ഡ്രില്ലായിരുന്നു സംഭവം. കാര്യമറിഞ്ഞതോടെ അന്വേഷിച്ചെത്തിയവർ ചെറുപുഞ്ചിരിയുമായി മടങ്ങി. ജില്ലാ കലക്ടറുടെ നിർദ്ദേശപ്രകാരമായിരുന്നു മോക്ഡ്രില്. ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളുടെ ഏകോപനവും വിവിധ വകുപ്പുകളുടെ കാര്യക്ഷമതയും പരിശോധിക്കുകയായിരുന്നു ലക്ഷ്യം. പട്ടാമ്പി തെക്കുമുറിയിൽ വലിയ മരം കടപുഴകി വീണുള്ള അപകടം ഉണ്ടായെന്നാണ് വിവിധ വകുപ്പുകൾക്ക് തഹസിൽദാർ നൽകിയ അറിയിപ്പ്. അറിയിപ്പ് ലഭിച്ച മിനിറ്റുകൾക്കകം തന്നെ പട്ടാമ്പി പോലീസ് സ്ഥലത്തെത്തി. പിറകെ ഷൊർണൂരിൽ നിന്നുമുള്ള ഫയർഫോഴ്സും ഡിഫൻസ് ടീമും ആംബുലൻസുകളും പാഞ്ഞെത്തി. രക്ഷാപ്രവർത്തനത്തിന് വേണ്ട സജ്ജീകരണവുമായിരുന്നു ഇവരുടെ വരവ്. ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ വകുപ്പുകളുടെ പ്രവർത്തനം എങ്ങനെയാകുമെന്നും ഉദ്യോഗസ്ഥരുടെ ഉത്തരവാദിത്വവും പരിശോധിക്കുകയുമാണ് മോക്ഡ്രില്ലൂടെ നടത്തിയതെന്ന് തഹസിൽദാർ സക്കീർ ഹുസൈൻ പറഞ്ഞു. മുന്നൊരുക്കമായിട്ട് ഉണ്ടാവുന്ന തടസ്സങ്ങൾ പെട്ടെന്ന് നീക്കാം, എങ്ങനെ കൈകാര്യം, എങ്ങനെ ഇത് മുന്നോട്ട് പോകാം, നമ്മുടെ പെട്ടെന്ന് ഉണ്ടാകുന്ന കാലവർഷക്കെടുതിയിൽ എങ്ങനെ മുന്നോട്ട് പോകാമെന്നതിനെ കുറിച്ചിട്ടുള്ള ഒരു മോക്ഡ്രിൽ ഇവിടെ നടത്താൻ ഉദ്ദേശിച്ചത്. ബൊമ്മരോട് ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ 5-6 നടന്ന മീറ്റിങ്ങിലുള്ള നിർദ്ദേശപ്രകാരമാണ് ഇവിടെ മോക്ഡ്രിൽ നടത്തിയത്. ഇവിടെ ഏതൊക്കെ ഡിപ്പാർട്ട്മെൻറ്റുകൾ എങ്ങനെ റിഫ്ലക്ട് ചെയ്യും, നമുക്ക് അതിനെക്കുറിച്ച് വിശദമായ റിപ്പോർട്ട് ഞാൻ ജില്ലാ കളക്ടർക്ക് നൽകുന്നുണ്ട്. കൂടുതൽ ഇതിൽ രണ്ട് മാസം നമ്മൾ വളരെ നിർണായകമായ മാസമാണുള്ളത്. അപ്പോൾ ഏതൊക്കെ ഭാഗങ്ങളിൽ എന്തൊക്കെ പ്രവർത്തനങ്ങൾ കൂടുതലുണ്ടാകുമെന്നുള്ളതിനെക്കുറിച്ചും കൂടുതൽ ഫലപ്രദമായി നടപ്പിലാക്കുന്നതിനെക്കുറിച്ചും ഈ മോക്ഡ്രിലിൻ്റെ റിപ്പോർട്ട് പ്രകാരം നമുക്ക് കൂടുതൽ നടപടിയെടുക്കുന്നതാണ്. എല്ലാവർക്കും സഹകരിച്ചവർക്കും എല്ലാവർക്കും നന്ദി അറിയിക്കുകയാണ്. അതേസമയം മോക്ഡ്രിലേക്ക് എത്തേണ്ട KCB PWD അരമണിക്കൂറിലധികം സമയം കഴിഞ്ഞിട്ടും എത്തിയതുമില്ല. നിരുത്തരവാദപരമായി പെരുമാറിയ ഈ വകുപ്പുകളുടെ വിവരങ്ങൾ ജില്ലാ കളക്ടർക്ക് നൽകുമെന്ന് ഡെപ്യൂട്ടി തഹസിൽദാർ സെയ്ദ് മുഹമ്മദ് പറഞ്ഞു. റെസ്പോണ്ട് ചെയ്യാത്ത രണ്ട് പ്രധാനപ്പെട്ട വകുപ്പുകളുണ്ട്. അത് തീർച്ചയായിട്ടും ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടറുടെ ശ്രദ്ധയിൽപ്പെടുത്തും. ഇത് നമുക്ക് ആരെയും ശിക്ഷിക്കാനോ ക്രൂശിക്കാനോ വേണ്ടിയല്ല, മറിച്ച് നമ്മൾ സ്വയം നമ്മുടെ എഫിഷ്യൻസി വർദ്ധിപ്പിക്കാനും നമ്മളെങ്ങനെയാണ് റെസ്പോണ്ട് ചെയ്യുന്നത് സ്വയം തിരിച്ചറിയാനും ഇവാലുവേറ്റ് ചെയ്യാനുള്ള നല്ലൊരു മാർഗമാണ്. അടുത്ത 2 മാസം നമുക്ക് വളരെ നിർണായകമാണ്. ഇവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും പട്ടാമ്പി താലൂക്ക് തഹസിൽദാർക്ക് വേണ്ടി നന്ദി രേഖപ്പെടുത്തുകയാണ്. വിവിധ വകുപ്പുകളെ മോക്ഡ്രില്ലാണെന്ന് പറഞ്ഞല്ല വിളിച്ചു വരുന്നത്, യഥാർത്ഥത്തിൽ അപകടം നടന്നുവെന്ന് പറഞ്ഞു തന്നെയാണ് വിളിക്കുന്നത്. എന്നിട്ടും പട്ടാമ്പി ടൗണിലെ വിവിധ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥർ എത്താൻ വൈകിയതും ഗൗരവത്തോടെയാണ് അധികൃതർ നോക്കിക്കാണുന്നത്. പരിദൂർ പഞ്ചായത്തിലെ സുശീലപ്പടി കരിയന്നൂർ റെയിൽവേ മേൽപ്പാല നിർമ്മാണം അടിയന്തിരമായി ആരംഭിക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു. നിലവിൽ ഇവിടെ റെയിൽവേ മേൽപ്പാലമോ റെയിൽവേ ഗേറ്റോ ഇല്ലാത്തത് നിരവധി മനുഷ്യജീവനുകൾ റെയിൽപാളത്തിൽ പൊലിയാൻ ഇടയാക്കുകയാണ്. പരിദൂർ പഞ്ചായത്തിലെ സുശീലപ്പടി കരിയന്നൂർ റെയിൽവേ മേൽപ്പാല നിർമ്മാണം അടിയന്തിരമായി ആരംഭിക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു. നിലവിൽ ഇവിടെ റെയിൽവേ മേൽപ്പാലമോ റെയിൽവേ ഗേറ്റോ ഇല്ലാത്തത് നിരവധി മനുഷ്യജീവനുകൾ റെയിൽപാളത്തിൽ പൊലിയാൻ ഇടയാക്കുകയാണ്. കഴിഞ്ഞ ദിവസം ഉരുളാൻപടിയിൽ ട്രെയിൻ തട്ടി മരിച്ച വാസുവാണ് ഇവിടെ പൊലിഞ്ഞ ഏറ്റവും ഒടുവിലത്തെ മനുഷ്യജീവൻ. സമീപകാലങ്ങളിൽ ഒരു ഇതര സംസ്ഥാന തൊഴിലാളിയടക്കം 6-ലധികം ജീവനുകളാണ് ആളില്ലാത്ത റെയിൽപാളങ്ങളിൽ ട്രെയിൻ തട്ടി അവസാനിച്ചത്. തീവണ്ടികളുടെ പാതമാറ്റുന്ന ട്രെയിൻ ട്രാക്ക് ചേഞ്ചിങ് സംവിധാനം അപകട സാധ്യത വർദ്ധിപ്പിക്കുകയാണ്. 2016-17 ബജറ്റിൽ കരിയന്നൂർ റെയിൽവേ മേൽപ്പാലത്തിനായി 10 കോടി രൂപ അനുവദിക്കുന്നതായി ധനമന്ത്രി പ്രഖ്യാപിച്ചിരുന്നു. എന്നാൽ പിന്നീട് കൂടുതൽ അനുയോജ്യമായ സ്ഥലം സുശീലപ്പടിയിലാണെന്ന് ബോധ്യമായതിനെ തുടർന്ന് പ്രധാന മേൽപ്പാലം സുശീലപ്പടിയിലും ചെറിയ മേൽപ്പാലം കരിയന്നൂരിലും ഒരുമിച്ച് ഏറ്റെടുക്കാൻ തീരുമാനിക്കുകയായിരുന്നു. റോഡ് ആൻഡ് ബ്രിഡ്ജ് കോർപ്പറേഷൻ 2 മേൽപ്പാലങ്ങൾക്കും വേണ്ടി ഒരുമിച്ച് DPR തയ്യാറാക്കിയാണ് കിഫ്ബിക്ക് സമർപ്പിച്ചിരുന്നത്.
2017 മെയ്യിൽ VT ബൽറാം MLA നിയമസഭയിൽ അവതരിപ്പിച്ച സബ്മിഷന് മറുപടിയായി രണ്ട് മേൽപ്പാലവും ഒരുമിച്ച് നടപ്പാക്കുമെന്ന് പൊതുമരാമത്ത് മന്ത്രി ഉറപ്പു നൽകിയിരുന്നു. പിന്നീട് രണ്ട് മേൽപ്പാലവും ഒരുമിച്ച് അനുവദിച്ചുകൊണ്ട് പൊതുമരാമത്ത് വകുപ്പ് 2018 മെയ്യിൽ ഉത്തരവും പുറപ്പെടുവിച്ചു. എന്നാൽ ഇതിന് ക്യാബിനറ്റിന്റെ അംഗീകാരം വേണമെന്ന് കിഫ്ബി നിർബന്ധം പിടിച്ച ഘട്ടത്തിലാണ് ധനവകുപ്പിന്റെ തടസ്സവാദങ്ങൾ ഉയർന്നിരിക്കുന്നത്. CCTV ന്യൂസ്, തൃത്താല. മഴക്കാലമായതോടെ റോഡരികിൽ രൂപപ്പെടുന്ന വെള്ളക്കെട്ട് വാഹനയാത്രികർക്കും കാൽനട യാത്രക്കാർക്കും ഒരുപോലെ ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നു. മഴ ശക്തമാവുന്നതിന് മുൻപേ തന്നെ തൃത്താല നിയോജക മണ്ഡലത്തിലെ പ്രധാന റോഡുകളിലെ വിവിധ ഭാഗങ്ങളിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടു തുടങ്ങി. മിക്കയിടത്തും റോഡിന്റെ പകുതി ഭാഗത്തിലേറെയും മഴവെള്ളത്തിനടിയിലാകും. ഉയർന്ന പ്രദേശങ്ങളിൽ പെയ്യുന്ന വെള്ളം ഒഴുകിയെത്തി റോഡിലും റോഡരികിലുമായി കെട്ടിക്കിടക്കുന്നതാണ് വെള്ളക്കെട്ടിനിടയാക്കുന്നത്. നവീകരിച്ചും അല്ലാത്തതുമായ മിക്ക റോഡരികുകളും ഡ്രൈനേജ് സംവിധാനം ഇല്ലാത്തതാണ് ഇതിന് പ്രധാന കാരണം. അഴുക്കുചാലുകളുള്ള ഭാഗങ്ങളിൽ മണ്ണും മാലിന്യങ്ങളും വന്നടിഞ്ഞ് അടഞ്ഞ നിലയിലുമാണ്. തൃത്താല, ആലൂർ, കുമ്പിടി, തിരുവ്, കൂറ്റനാട് സെന്ററിലെ ചില ഭാഗങ്ങൾ തുടങ്ങി നിയോജക മണ്ഡലത്തിലെ 8 പഞ്ചായത്തുകളിലും ആളുകൾ ഇത്തരത്തിൽ പാതയരികിലെ വെള്ളക്കെട്ട് മൂലം ദുരിതം അനുഭവിക്കുന്നുണ്ട്. റോഡരികിലെ വെള്ളക്കെട്ട് ഏറെയും അപകട സാധ്യത സൃഷ്ടിക്കുന്നുണ്ട്. ഇത്തരം ഭാഗങ്ങളിൽ കാൽനട യാത്രക്കാർ ഉൾപ്പെടെയുള്ളവർ വെള്ളക്കെട്ട് ഒഴിവാക്കാൻ റോഡിലേക്ക് കയറി നടക്കുന്നതാണ് അപകടങ്ങൾക്കിടയാക്കുന്നത്. ഇളവുകളോടുകൂടി ഞായറാഴ്ച ലോക്ഡൌൺ. ആരാധനാലയങ്ങൾ തുറന്നതിനാലും പരീക്ഷകൾ നടത്തുന്നതിനാലുമാണ് ഇളവ് പ്രഖ്യാപിച്ചിരുന്നത്. June 8 മുതൽ സംസ്ഥാനത്തെ ആരാധനാലയങ്ങൾ തുറന്ന് പ്രവർത്തിക്കാൻ അനുമതി നൽകിയിരുന്നു. ഞായറാഴ്ചകളിൽ പ്രത്യേക പ്രാർത്ഥനയടക്കം നടക്കാൻ സാധ്യത കണക്കിലെടുത്താണ് ഇളവുകൾ നൽകിയത്. എന്നാൽ ക്രിസ്ത്യൻ ആരാധനാലയങ്ങളിൽ ഭൂരിപക്ഷവും അടഞ്ഞുകിടന്നു. പരീക്ഷകൾക്കായി പോകുന്ന വിദ്യാർത്ഥികൾക്കും ലോക്ഡൌണിൽ ഇളവ് നൽകിയിരുന്നു. പരീക്ഷ എഴുതാൻ യാത്ര നടത്തുന്നതിനോ കോളേജുകളിൽ അഡ്മിഷൻ ആവശ്യത്തിനായി പോകുന്നതിനോ തടസ്സമുണ്ടാകില്ല. അഡ്മിഷൻ കാർഡ് യാത്ര പാസായി കണക്കാക്കി ഇവർക്ക് യാത്രാനുമതി നൽകി. ഹോട്ടലുകൾക്ക് പാഴ്സൽ സർവീസ് നടത്താനും ഓൺലൈൻ ഡെലിവറി ആപ്പുകൾക്ക് പ്രവർത്തിക്കാനും അനുമതി നൽകിയിരുന്നു. എന്നാൽ മറ്റു ദിവസങ്ങളിലെ പോലെ കടകൾ തുറക്കുന്നതിലും വാഹനം ഓടിക്കുന്നതിനും ഇളവുണ്ടായില്ല. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. CCTV യിലൂടെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് തീർത്തും സൗജന്യമായി ആശംസകൾ നേരാം. ജന്മദിനം, വിവാഹം, വിവാഹ വാർഷികം തുടങ്ങിയ അവിസ്മരണീയ ആഘോഷവേളകളിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് CCTV യിലൂടെ തികച്ചും സൗജന്യമായി ആശംസകൾ നേരാം. അതിനായി ഫോട്ടോയും വിശദാംശങ്ങളും മെയിൽ അയയ്ക്കുകയോ അല്ലെങ്കിൽ ഓഫീസിൽ വൈകിട്ട് 4 മണിക്കുള്ളിൽ നേരിട്ടെത്തി നൽകുകയോ ചെയ്യാം. വാട്സപ്പ് നമ്പർ 89 43 35 14 00, മെയിൽ ഐഡി CCTV News KKM@gmail.com. ആശംസകൾ മെയിൽ അയക്കുന്നവരും വാട്സ്ആപ്പ് ചെയ്യുന്നവരും നിർബന്ധമായും ഓഫീസിൽ വിളിച്ച് ഉറപ്പുവരുത്തേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 89 43 35 14 00, 89 43 35 14 26 നമ്പറുകൾ ഒരിക്കൽ കൂടി 89 43 35 14 00, 89 43 35 14 26. CCTV, നിങ്ങളുടെ സ്വന്തം പ്രാദേശിക ചാനൽ. വാർത്തയിലേക്ക്. വീട്ടുമുറ്റത്ത് ഓറഞ്ചും മുന്തിരിയും വിളയിച്ച് മേഴത്തൂരിലെ അബ്ദുറഹ്മാൻ മാസ്റ്റർ. ഒരു തമാശയ്ക്ക് തുടങ്ങിവെച്ച കൃഷി പിന്നീട് കാര്യമാക്കി. ഇപ്പോൾ കൃഷിയും അധ്യാപനവും ഒരുമിച്ച് കൊണ്ടുപോകുന്ന തിരക്കിലാണ് അബ്ദുറഹ്മാൻ മാസ്റ്റർ. മേഴത്തൂർ കോടനാട് സ്വദേശിയായ കുന്നത്ത് മുഹമ്മദ് മാസ്റ്ററുടെയും മറിയക്കുട്ടിയുടെയും 3 മക്കളിൽ ഒരാളാണ് അബ്ദുറഹ്മാൻ. പെരിങ്ങോട് ഹയർ സെക്കൻഡറി സ്കൂളിലെ അറബിക് വിഭാഗം അധ്യാപകനാണ്. 2 വർഷം മുൻപേ തുടങ്ങിവെച്ച കൃഷി ഇന്ന് വീട്ടുമുറ്റത്ത് നിറഞ്ഞു നിൽക്കുകയാണ്. പച്ചക്കറി കൃഷിയുടെ വിളവുകളിൽ സന്തുഷ്ടനായ അബ്ദുറഹ്മാൻ ഇപ്പോൾ ഫ്രൂട്ട്സ് കൃഷി കൂടി പരീക്ഷിക്കുന്ന തിരക്കിലുമാണ്. ഓറഞ്ച്, 2 ഇനം മുന്തിരി, റംബൂട്ടാൻ, മുള്ളൻചക്ക, ഫാഷൻ ഫ്രൂട്ട്, വാഴ എന്നിവ ഇയാളുടെ വീട്ടിൽ വിളവ് നൽകി തുടങ്ങി. വീട്ടുകാരുടെയും ഭാര്യ ജാസിറയുടെയും കുട്ടികളുടെയും സഹകരണം കൂടിയായപ്പോൾ ഒട്ടുമിക്ക എല്ലാ പച്ചക്കറികളും കടകളെ ആശ്രയിക്കാതെ വീട്ടാവശ്യത്തിന് ഇവർക്ക് ലഭിക്കുന്നുണ്ട്. കാപ്സിക്കം, വഴുതന, വെണ്ട, പയർ, അമര, പച്ചമുളക്, കയ്പ, തക്കാളി, പടവലം എന്നീ ഇനങ്ങളെല്ലാം വീട്ടിൽ സുലഭമാണ്. കുറഞ്ഞ സ്ഥലപരിമിതിയാണ് ഈ യുവ കർഷകന്റെ പ്രധാന വെല്ലുവിളി. യാത്രകളിൽ നഴ്സറികളിൽ നിന്നെല്ലാം പുതിയ ഇനങ്ങൾ വാങ്ങി വീട്ടിലെ കൃഷിയിൽ പരീക്ഷിക്കാനുള്ള തിരക്കിലാണ് ഇപ്പോൾ അബ്ദുറഹ്മാൻ. പിന്നെ വീട്ടിൽ ഇപ്പോൾ നോമ്പ്, ഏകദേശം നോമ്പിന് എല്ലാ ദിവസവും ഇതിൽ നിന്നുള്ള പച്ചക്കറികളാണ് നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ഓറഞ്ചാണ് നമുക്കൊരു സന്തോഷം കിട്ടിയത്, കാരണം ബഡ്ഡിയുടെ തൈയാണ്, 1 കൊല്ലം കൊണ്ട് നന്നായി കായ്ച്ചു. ഇപ്പോൾ ഓറഞ്ച് നമ്മുടെ തോട്ടത്തിലുണ്ട്.
ഇതൊക്കെയാണ് നമ്മളിവിടെ ചെറിയ സംരംഭമായിട്ടുള്ളത്. ഒരു താല്പര്യം കൊള്ളാൻ കാരണം ഇപ്പോൾ ലോക്ക്ഡൗൺ ആണ്, അതോടൊപ്പം തന്നെ നമുക്ക് രാസവളമില്ലാത്ത പച്ചക്കറി കഴിക്കാമെന്നുള്ളതും, പിന്നെ വെറുതെ ഇരിക്കണ്ടല്ലോ. ഇതൊരു രസം, ഇതിന് വിളവ് കിട്ടിത്തുടങ്ങിയപ്പോൾ ഇൻട്രസ്റ്റ് കൂടി. ആദ്യം ഇതൊരു പരീക്ഷണാടിസ്ഥാനത്തിൽ ഉണ്ടാക്കിയത്, ആദ്യം 5 ഗ്രോ ബാഗ്, പിന്നെ 10 ഗ്രോ ബാഗ്, പിന്നെ 15, 20 അങ്ങനെ ഗ്രോ ബാഗിനാണ് തുടങ്ങി വെച്ചത്. അപ്പോൾ അത് എന്തായാലും പറ്റും എന്നുള്ള കാരണം കൊണ്ടാണ് ഇത് ചെയ്തു വെച്ചത്. CCTV ന്യൂസ്, തൃത്താല. പട്ടാമ്പി പടിഞ്ഞാറേ മഠം ശ്രീ ഗുരുവായൂരപ്പൻ ക്ഷേത്രത്തിൽ DYFI നേതൃത്വത്തിൽ അണുനശീകരണം നടത്തി. പോലീസ് സ്റ്റേഷനിലും ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തി. കോവിഡിന്റെ പശ്ചാത്തലത്തിൽ ക്ഷേത്രങ്ങൾ തുറന്നു പ്രവർത്തിക്കാനുള്ള അനുമതി ലഭിച്ച സാഹചര്യത്തിലാണ് പട്ടാമ്പി പടിഞ്ഞാറേ മഠം ഗുരുവായൂരപ്പൻ ക്ഷേത്രത്തിൽ DYFI പ്രവർത്തകരുടെ നേതൃത്വത്തിൽ അണുനശീകരണ പ്രവർത്തനം നടത്തിയത്. 15 മുതലാണ് പട്ടാമ്പി ഗുരുവായൂർ ക്ഷേത്രം ഭക്തർക്ക് പ്രവേശനം അനുവദിച്ചിരിക്കുന്നത്. ആരോഗ്യവകുപ്പിന്റെയും സർക്കാരിന്റെയും മുൻകരുതലുകളും നിർദ്ദേശങ്ങളും അനുസരിച്ചായിരിക്കും ഭക്തരെ ക്ഷേത്രത്തിൽ പ്രവേശിപ്പിക്കുക. ക്ഷേത്രം തുറന്നാൽ നിരവധി ജനങ്ങൾ എത്താൻ സാധ്യത ഉള്ളതിനാലാണ് DYFI പ്രവർത്തകർ ക്ഷേത്രവും പരിസരവും അണുവിമുക്തമാക്കിയത്. പട്ടാമ്പി പോലീസ് സ്റ്റേഷനിലും ഇവർ അണുനശീകരണം നടത്തി. DYFI ജില്ലാ ജോയിന്റ് സെക്രട്ടറി PR രജീഷ്, SFI ഏരിയ സെക്രട്ടറി മണികണ്ഠൻ, അരുൺ, ബാലൻ, സൂരജ്, ദേവസ്വം ചെയർമാൻ വേണുഗോപാൽ എന്നിവർ നേതൃത്വം നൽകി. ചികിത്സ തേടിയ സ്ത്രീ മരിച്ചു. ഗുരുവായൂർ ദേവസ്വം ആശുപത്രി അടച്ചു. ഇവിടെ ചികിത്സയ്ക്കെത്തിയ വടക്കേക്കാട് സ്വദേശിനിയായ സ്ത്രീയാണ് മരിച്ചത്. കടുത്ത ശ്വാസ തടസ്സത്തെ തുടർന്നാണ് ഇവർ ചികിത്സ തേടിയത്. ഇവരുടെ മകൾ ചാവക്കാട് താലൂക്ക് ആശുപത്രിയിലെ ജീവനക്കാരിയുമാണ്. ഇതേ തുടർന്നാണ് ഗുരുവായൂർ ദേവസ്വം മെഡിക്കൽ സെന്റർ അടയ്ക്കാൻ തീരുമാനിച്ചത്. മരിച്ച സ്ത്രീയുടെ സ്രവം പരിശോധനയ്ക്കയച്ചു. നവമാധ്യമ കാഴ്ച. പട്ടങ്ങൾ പറത്താൻ ഇഷ്ടപ്പെടാത്തവർ ആരും ഉണ്ടാകില്ല. ബാല്യത്തിന്റെ നല്ല ഓർമ്മകളിലെ എവിടെയോ നിറഞ്ഞു നിൽക്കുന്നതാണ് അത്തരം കാഴ്ചകൾ. കടലാസ് പട്ടങ്ങൾക്ക് കാലം മാറിയതോടെ രൂപമാറ്റം വന്നിട്ടുണ്ട്. വൈവിധ്യമേറിയ വർണ്ണപ്പട്ടങ്ങൾ വാനിൽ മഴവില് തീർക്കുന്ന സൺഡേ സ്പെഷ്യൽ നവമാധ്യമ കാഴ്ച നിങ്ങൾക്കായി നൽകുന്നത് പോളിസി തരകൻ. ഇതോടെ നിലയോര വിശേഷങ്ങൾ സമാപിക്കുന്നു. നമസ്കാരം.